അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. സദഖല്ലാഹുൽ അലീം. ബഹുമാന്യരായ സമസ്ത കേരള ജമീയത്തുൽ ഉലമ, ആദരണീയരായ ആ പണ്ഡിത സംഘടനയിലെ ധാരാളം മെമ്പർമാർ, കേരള മുസ്ലിം ജമാഅത്ത് കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റ് മടവൂർ അബ്ദുറഹ്മാൻ ബാഖവി, സിറാജ് ദുബൈ എഡിഷന്റെ മാനേജർ ഷെരീഫ് സാഹിബ് കക്കാട് കാരശ്ശേരി, SSF എന്ന സംഘടനയുടെ സ്ഥാപിച്ച കാലം മുതൽ ഇപ്പോഴും പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രിയങ്കരനായ AKC മുഹമ്മദ് ഫൈസി, SVSന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജലീൽ തഖാഫി, SSFന്റെ കോഴിക്കോട് ജില്ലയുടെ എല്ലാ സാരഥികളും, പ്രവാസികളുടെ പ്രതിനിധികളായി കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ നല്ലവരായ ഉമറാക്കർ, കോഴിക്കോട് ജില്ലയിൽ നമ്മളെ പ്രസ്ഥാനത്തിന് നല്ല വളക്കൂറുള്ള കൊടുവള്ളി, ആ കൊടുവള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുരുത്തായി നിലകൊള്ളുന്ന കളരാന്തിരിയിലെ ഉത്ബുദ്ധരായ സഹോദരന്മാർ, ഈ പരിപാടി ഓൺലൈനിലും അല്ലാതെയും വീക്ഷിക്കുന്ന വിവിധ മത സംഘടനകളിലും രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ പ്രവർത്തിക്കുന്ന നല്ലവരായ സഹോദരന്മാർ സഹോദരികൾ, തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും വിവേകമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറെ ആൾക്കൂട്ടങ്ങളെ ഉൽപാദിപ്പിക്കുന്ന ഒരു നാടായി നമ്മുടെ കേരളം കുറെ കാലമായി അങ്ങനെ അറിയപ്പെടുകയാണ്. പത്രമീഡിയകളിലൂടെ, ചാനലുകളിലൂടെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന അത്തരം ആളുകളെ പറ്റി പറയാനോ അതിന് മറുപടി പറയാനോ ഒന്നും ഈ നല്ല വേദി നാം ഉപയോഗപ്പെടുത്തുന്നില്ല. SSFന് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയിലും ഇല്ലാത്ത അച്ചടക്കമാണ് SSF ഇവിടെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇത്തവണ സാഹിത്യോത്സവിന്റെ ഒന്നാം സ്ഥാനം കോഴിക്കോട് ജില്ലക്ക് കിട്ടണം എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരാഗ്രഹമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ വർഷം ചുണ്ടിനും കപ്പിനും മധ്യേ അങ്ങ് തെറിച്ചു പോയതാണ്. ഇപ്രാവശ്യം അത് കിട്ടണം എന്ന ഒരു പ്രാർത്ഥന ഇവിടെയുള്ള എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ട്. സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു അലങ്കാരത്തിന്റെ പരിപാടിയല്ല. സാഹിത്യത്തിന്റെ ലക്ഷ്യം ഏറ്റവും നല്ല മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കലാണ്. ലൈബ്രറികൾ നമ്മുടെ നാടുകളിൽ വളരെ കാലം മുമ്പേ സജീവമായി
പ്രവർത്തിക്കുകയും ലൈബ്രറികളിൽ നിന്ന് നല്ല പുസ്തകങ്ങൾ നോക്കി അത് വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുന്ന വായനയോട് താല്പര്യമുള്ള നല്ലൊരു സമൂഹം കേരളത്തിൻ്റെ വലിയ ഒരു സമ്പത്താണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ വായന കുറയുകയാണ്. വായന വീണ്ടും പുനഃസ്ഥാപിക്കൽ സാഹിത്യോത്സവിന്റെ ഒരു ലക്ഷ്യമാണ്. വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഖുർആന്റെ ആദ്യത്തെ വാക്യം ഇഖ്റ, നീ വായിക്കുക എന്നതാണ്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് ശിലായുഗത്തിലേക്കും ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കും ലോഹയുഗത്തിൽ നിന്ന് വായനയുടെ യുഗത്തിലേക്കുമുള്ള ആ പ്രവാഹത്തിൽ വായനയുടെ ലോകത്തെ ഉയർത്തിപ്പിടിച്ച സംസ്കാരമാണ് ഇസ്ലാമിൻ്റെ. പക്ഷേ ഇവിടെയുള്ള സാഹിത്യ പ്രവർത്തനങ്ങളുടെ മൊത്തം കുത്തക SSFO ഇസ്ലാമോ ഏറ്റെടുക്കുന്നില്ല. കർക്കിടകത്തിൽ രാമായണം വായിക്കുന്ന ആളുകളുണ്ട്. രാമായണം എന്നാണ്, രാത്രി മാഞ്ഞ് വെളിച്ചം വരണം, വെളിച്ചത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്ന വേദഗ്രന്ഥങ്ങൾ അത് വായിക്കാനുള്ളതാണ്. ആ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഈ സമൂഹത്തിൽ മാറേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതോരോന്നും എങ്ങനെ മാറ്റണം എന്ന് ആലോചിക്കുകയും അതിനാവശ്യമായ വാക്കുകൾക്ക് നല്ല ഭംഗി കൊടുത്ത് അത് ഉപയോഗിക്കാൻ വളർന്നു വരുന്ന തലമുറകളെ പരിശീലിപ്പിക്കുകയുമാണ് സാഹിത്യ പരിപാടികളുടെ ലക്ഷ്യം. ബഷീറിന്റെ സാഹിത്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു തവണ വായിച്ചാൽ പിന്നെയും വായിക്കാൻ തോന്നുവാനുള്ള കാരണം ആനുകാലിക സംഭവ വികാസങ്ങളെ വളരെ ഹൃദ്യമായി ആരെയും വേദനിപ്പിക്കാതെ ആ സാഹിത്യം ജനങ്ങളുടെ ഹൃദയത്തെ കവർന്നെടുത്തു. അദ്ദേഹത്തിന്റെ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചതായി ഓർക്കുന്നു, ബഷീർ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ മൂത്രത്തിന്റെ അസഹ്യമായ ഗന്ധം. ബഷീർ പറഞ്ഞു, ഇവിടെ എവിടെയോ ഒരു പള്ളിയുണ്ടല്ലോ. അത് പള്ളിയോടും ഇസ്ലാമിനോടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചതല്ല, ആ കാലഘട്ടത്തിൽ ഈ എയർ പൊള്യൂഷനും വാട്ടർ പൊള്യൂഷനും നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പള്ളികൾ അങ്ങനെയല്ല. ഇന്നത്തെ പള്ളിയുടെ സമീപത്ത് അങ്ങനെയുള്ള ദുർഗന്ധങ്ങളൊന്നും ഉണ്ടാവുകയില്ല. സാഹിത്യത്തിന്റെ ഒരു പൊതുശൈലി അതാണ്. മുൻപിൽ കാണുന്നതും കേൾക്കുന്നതുമായ വിഷയങ്ങളെ പറ്റി ഗൗരവപൂർവം ആലോചിച്ച് ക്രിയാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ യുവാക്കളെ പരിശീലിപ്പിക്കണം. SSFന്റെ വളർന്നു വരുന്ന പ്രതിഭകൾ അങ്ങാടികളിൽ പ്രസംഗിക്കുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക കക്ഷികളെയോ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെയോ അങ്ങനെയൊന്നുമില്ല, മറിച്ച് ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ടോ ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെട്ട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടോ അവിടെയാണ് ഈ സംഘടനയിലൂടെ കുട്ടികൾ അവരുടെ പ്രതികരണങ്ങൾ ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. പാൻ മസാലയ്ക്കെതിരെ കേരളത്തിൽ എല്ലാ പഞ്ചായത്ത് ഓഫീസുകളുടെയും മുൻപിൽ ശക്തമായ സമരം നടത്തിയ ഏതാണ്ട് 20 വർഷം മുൻപുള്ള SSFന്റെ ചരിത്രം വായിച്ചാൽ അറിയാം, അന്ന് ആ സമരം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുകയും പാൻ മസാലയ്ക്കെതിരായി അസംബ്ലിയിൽ വരെ അവിടെ ശബ്ദം ഉണ്ടാകാനുള്ള കാരണം SSFന്റെ ക്രിയാത്മകമായ നിലപാടായിരുന്നു.
ഞാൻ പറഞ്ഞു വരുന്നത്, ഭരണാധികാരികളുടെ മുൻപിൽ പറയേണ്ടതുപോലെ പറഞ്ഞാൽ പലതും നേടിയെടുക്കാൻ കഴിയും. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ഇവിടെ മാറി മാറി വരുന്ന ഭരണാധികാരികളുടെ മുൻപിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് നേടിയത് ഉസ്താദിന്റെ പ്രഭാഷണത്തിന്റെ മികവൊരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് പ്രഭാഷകന്മാർ നല്ല വാക്കുകൾ തിരഞ്ഞെടുത്ത് അതായിരിക്കണം തിന്മകളെ വിപാടനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. കത്തിയും കുന്തവും അല്ല പരിവർത്തനത്തിന്റെ പടവാൾ, മറിച്ച് മാന്യമായ ഇടപെടലുകളും സംസാരങ്ങളുമാണ്. നല്ല ലേഖനങ്ങൾ, റിസാല ഇന്ന് കൂടുതൽ വായിക്കുന്നത് സുന്നി സമൂഹമല്ല, മറ്റ് ഇതര വിഭാഗങ്ങൾ പോലും അത് വായിക്കാനുള്ള കാരണം ഏറ്റവും നിലവാരമുള്ള ശൈലിയാണ്. ഈ ഒരു ശൈലി കേരളത്തിൽ ഇന്ന് മറ്റു സംഘടനകൾ പോലും SSF നിന്ന് കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ല, പള്ളി ദർസുകളിലും ദഅവാ കോളേജുകളിലും പഠിക്കുന്ന മുതാലിമീങ്ങളും മർക്കസ് ലോ കോളേജിലും മർക്കസ് മെഡിക്കൽ കോളേജിലുമെല്ലാം പഠിക്കുന്ന, അല്ലെങ്കിൽ മറ്റു ഭൗതിക കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും എല്ലാവരും ഒന്നു ചേർന്ന് പരിവർത്തനത്തിന്റെ പടപ്പാട്ടുപാടാൻ ഈ സാഹിത്യോത്സവത്തിന്റെ വേദി അതിന്റെ പരിശീലനത്തിന്റെ കളരിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൂരൽമലയിലെ ദുരന്തം നമ്മയെല്ലാം വളരെയധികം വേദനിപ്പിച്ചു. പക്ഷെ അത്തരം സംഭവങ്ങളിൽ പോലും എന്താണോ പറയേണ്ടത് അത് പറയാൻ നമ്മുടെ യുവാക്കൾക്ക് കഴിയണം. ഈ വലിയ ദുരന്തമുണ്ടാകുമ്പോൾ കരുണാഭാരതിയായ അള്ളാഹു എന്താണ് ഇതൊന്നും കാണാത്തത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള പരിഹാസ വാക്കുകൾ യുക്തിവാദികൾ ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അത്തരം ദുരന്തങ്ങൾ വരാൻ ഇടയാക്കുന്ന കാരണങ്ങളെ പറ്റി സൂറത്തുർ റഹ്മാനിലെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറു ഫിൽ മീസാൻ. ഭൂമിയുടെ സന്തുലിതാവസ്ഥ അത് നിങ്ങൾ താറുമാറാക്കരുത്. ഈ പ്രകൃതിയുടെ ഘടന നമ്മൾ ആരും ഉണ്ടാക്കി വെച്ചതല്ല, നമ്മൾ പ്രകൃതിക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടി വരികയാണ്. ഞാൻ ജനിച്ചത് എന്റെ ഇഷ്ടപ്രകാരമല്ല, എന്റെ ശരീരം ഞാൻ ഇഷ്ടപ്പെടുന്ന ഭംഗിയിൽ അല്ല. നമ്മുടെ ആരുടെയും നിറവും നമ്മുടെ സർഗശേഷിയും നാം ഇഷ്ടപ്പെടുന്ന രൂപത്തിലല്ല, അതെല്ലാം വേറെ ഏതോ ഒരു കേന്ദ്രം അള്ളാഹു നിശ്ചയിച്ചു തന്നതാണ്. ആ നിശ്ചയിച്ച അള്ളാഹു ഈ പ്രകൃതിയെ നിലനിർത്തുന്നത് ചില അടിസ്ഥാന ക്രമീകരണ തത്വങ്ങൾ വെച്ചുകൊണ്ടാണ്. സൂറത്തുർ റഹ്മാനിൽ പറയുന്നു, സന്തുലിതാവസ്ഥ എന്നാണ് അതിന് പ്രകൃതി ശാസ്ത്രം പറയുന്നത്. ആ സന്തുലിതാവസ്ഥക്ക് കേടുപറ്റുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും വലിയ റിസോർട്ടുകളും മലമുകളിൽ ഉണ്ടാക്കുന്നതിന്റെ ഫലമായി അവിടെയുള്ള മണ്ണ് ഇളകുകയും പിന്നീട് വരുന്ന മഴവെള്ളം അവിടെ കെട്ടിക്കിടക്കുകയും ഉയർന്ന സമ്മർദ്ദത്തിലൂടെ ദുരന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതിന്റെ മുഴുവൻ കാരണക്കാർ മനുഷ്യൻ മാത്രമാണ്, അല്ലാഹു അല്ല. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ഭരണകൂടത്തെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അടുത്ത സമയത്ത് എന്തും സംഭവിക്കാവുന്ന വലിയ ട്രാജഡികൾക്ക് കാത്തു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അവിടെയെല്ലാം ആരെയും കുറ്റപ്പെടുത്താതെ വളരെ സൗമ്യമായി, നമ്മളെ ആദർശം വളരെ സ്ട്രോങ് ആണെങ്കിലും നമ്മുടെ വഴി വളരെ സോഫ്റ്റ് ആവണം. അതാണ് കേരള മുസ്ലിം ജമാഅത്തും SOAS SSF ഇവിടെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ ശത്രുക്കളാക്കാൻ ഉപകരിക്കുന്ന പദപ്രയോഗങ്ങൾ ഇല്ലാത്ത വിധത്തിൽ വളരെ കാരുണ്യത്തിന്റെ ശബ്ദം
വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ ഏതാണ്ട് 200-ലധികം ഇനങ്ങളിൽ നമ്മുടെ കുട്ടികൾ സാഹിത്യോത്സവ പരിപാടികളിൽ അവരെ കഴിവുകൾ തെളിയിക്കുകയാണ്. മാലയും മൗലൂദും അതിലേറ്റവും പ്രധാനമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പ്രധാന നിലപാടാണ്. മനുഷ്യന്റെ സർഗശേഷിയിൽ ഏറ്റവും വലുത് പാട്ടുകളും ഗാനങ്ങളുമാണ്. ഒരു ദിവസം ഒരു കുട്ടി ബാത്റൂമിൽ നിന്ന് പാട്ടുപാടുന്നത് പിതാവ് കേട്ടു. വേറെ വേദികളില്ലാത്തത് കൊണ്ടാണ് ബാത്റൂമിൽ നിന്ന് പാടുന്നത്. ബാപ്പാതെ ഉമ്മയോട് പറഞ്ഞു, നീ കേൾക്കുന്നില്ലേ, നമ്മളെ മകന് വലിയ ഭാവിയിൽ തന്നെ വരാൻ പോകുന്നത്. അങ്ങനെ അവർ രണ്ടും മദ്രസയിലെ ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദ് ആ കുട്ടിക്ക് നല്ലൊരു പാട്ട് എഴുതി കൊടുത്തു. അങ്ങനെ അവന് റാങ്ക് കിട്ടി എന്നതാണ് കഥ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സർഗശേഷി അത് തീരെ ഇല്ലാത്തൊരു വിഭാഗം വിദേഹത്തിന്റെ ആളുകൾ മാത്രമാണ്. അവർക്ക് സർഗശേഷി ഇല്ലാത്തത് കൊണ്ടാണ് മാലയും മൗലൂദും വരാത്തവർ. നമുക്കത് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർഗശേഷിയുള്ള ആളാണ്. ആ തിരുനബിയുടെ പാട്ട് ഹുനൈൻ എന്ന് പറയുന്ന സമരത്തിൽ അതൊരു ഒരു കവിതയായിട്ട് നബി അവതരിപ്പിക്കുകയാണ്. ഇതാണ് സർഗശേഷി. ആ സർഗശേഷി എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് നല്ല രൂപത്തിൽ വളർത്തിയെടുത്താൽ ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി നിങ്ങൾ വായിച്ചിരിക്കും. കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ഒരു കവിതയാണ് ചണ്ഡാല ഭിക്ഷുകി. അതിൽ ദാഹിക്കുന്നു നീർ, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. ദാഹിക്കുന്നു, എനിക്ക് ജാതിയല്ല വേണ്ടത്, ദാഹിക്കുന്ന സമയത്ത് വെള്ളമാണ് എനിക്ക് തരേണ്ടത് എന്ന് പറയുന്ന ഒരു വാക്ക് ആ കവിതയിൽ കാണാം. ഐത്തവും തൊട്ടുകൂടായ്മയും എല്ലാം കൊടികുത്തി വാണ ആ കാലത്ത് കുമാരനാശാന്റെ ആ പുസ്തകം കേരളത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. എങ്കിൽ പല സമുദായങ്ങളിലും സമൂഹങ്ങളിലും പുസ്തകങ്ങളും കവിതകളും മാറ്റങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ മാറ്റം ലോകത്ത് ഉണ്ടാക്കിയതും ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വലിയ പുസ്തകമുണ്ട്, ഒരു വേദഗ്രന്ഥമുണ്ട്, അതാണ് ഖുർആൻ. ആ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും അവസാനിക്കാത്തതാണ്. സാമ്പത്തിക അസമത്വം, അതിനെതിരായി ഖുർആൻ സമൂഹത്തോട് സംസാരിച്ചു. സന്തുലിതാവസ്ഥയുടെ പ്രാധാന്യം മനുഷ്യനെ ഇസ്ലാം ഉണർത്തി. വർണ്ണ വിവേചനത്തിനെതിരായി ലോകത്തോട് ഇസ്ലാം വളരെ ശക്തമായി സംസാരിച്ചു. അങ്ങനെയുള്ള ഖുർആന്റെ വഴി തിരഞ്ഞെടുത്ത് SSF വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും വളരെ അഭിനന്ദനാർഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിപാടികളിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രതിഭകൾക്കും വളരാനും ഉയരാനും ഭാവിയിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന വലിയ നേതാക്കളായി മാറാനും ഉള്ള എല്ലാ തൗഫീഖും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയും ഇവിടെ സന്നിഹിതരായ അബ്ദുൽ ലത്തീഫ് മുസ്ലിയാൻ അടക്കം എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്യുന്നു. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.